ഹായ് സ്റ്റുഡൻസ്, സ്മാർട്ട് ലോക്കസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ നമുക്ക് ഈ നീറ്റ് എക്സാം, നീറ്റ് എക്സാം എന്നല്ല എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമും ഫേസ് ചെയ്യുന്ന കുട്ടികൾ എങ്ങനെ ആ എക്സാമിൽ നന്നായി പെർഫോം ചെയ്യണം, പെർഫോം ചെയ്യാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് പരിചയപ്പെടാം. ആദ്യം നിങ്ങൾക്കൊരു എക്സാം എഴുതാൻ പോകുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യം വേണം, ഒരു സ്വപ്നം വേണം. സ്വപ്നം അല്ലെ, യു ഷുഡ് ഹാവ് എ ഡ്രീം ദാറ്റ് ഷുഡ് നോട്ട് അലോ യു ടു സ്ലീപ്പ്. അല്ലെ, നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സ്വപ്നം എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവായിട്ടാണ്, നെഗറ്റീവായിട്ടല്ല. അപ്പോൾ ആ ഒരു സ്വപ്നം എന്തിനു വേണ്ടിയായിരിക്കണം, ഒരു സ്വപ്നം, ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്ത് അതിലോട്ട് നമ്മൾ എന്താണ്, നമ്മൾ അതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി കഠിനമായി പരിശ്രമിക്കണം. കഠിനമായി എന്ന് പറയുമ്പോൾ വീണ്ടും ശ്രദ്ധിക്കുക, നെഗറ്റീവല്ല, പോസിറ്റീവായിട്ട്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണമെന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കാൻ, നമ്മുടെ സ്വപ്നം സഫലീകരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. ഇതാണ് ഒന്നാമത്തെ കാര്യം, നമുക്കൊരു സ്വപ്നം ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം, ഡു ഇറ്റ് നൗ ഓർ റിഗ്രറ്റ് ഇറ്റ് ലേറ്റർ, ചോയ്സ് ഇസ് ടോട്ടലി യുവേഴ്സ്. നമ്മളാണ് തീരുമാനം എടുക്കേണ്ടത്. ഒന്നുകിൽ ഇപ്പോൾ നമ്മളിൽ അർപ്പിതമായിരിക്കുന്ന കർത്തവ്യം എന്താണോ അത് ചെയ്യുക, അതല്ലെങ്കിൽ പിന്നീട് അതേക്കുറിച്ച് ഓർത്ത് നമുക്കിങ്ങനെ വേവലാതിപ്പെടാം ഭാവി ജീവിതത്തിൽ. അന്നെനിക്ക് എക്സാം എഴുതാൻ കഴിഞ്ഞില്ലല്ലോ, നന്നായി പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ, അല്ലേ, അവരൊക്കെ എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ഇതേ ഡോക്ടറായിട്ട് മാറി, അല്ലെങ്കിൽ പല ഡോക്ടറോ എൻജിനീയറോ പല മേഖലകളിൽ അവർ വിജയിച്ചു, എനിക്കത് സാധിച്ചില്ലല്ലോ എന്ന് പിന്നീട് ജീവിതത്തിൽ റിഗ്രറ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. സോ ചോയ്സ് നമ്മുടേതാണ്, അല്ലാതെ മറ്റ് ചുറ്റിലുള്ള ആരും നമ്മളെ അതിന് സപ്പോർട്ട് ചെയ്യില്ല. പൂർണ്ണമായിട്ടും തീരുമാനം എടുക്കേണ്ടത് നമ്മൾ മാത്രമാണ്. അപ്പോൾ നമ്മൾ തീരുമാനം എടുക്കുക, തീരുമാനമെടുത്താൽ മാത്രം പോരാ, ഡു ഇറ്റ് നൗ, നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കുക. വർത്തമാനത്തിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്, അല്ലാതെ പിന്നീട് അതിനെക്കുറിച്ച് പരിതപിക്കുന്നതിൽ അർത്ഥമില്ല. ഇതാണ് രണ്ടാമത്തെ പോയിന്റ്, ഡു ഇറ്റ് നൗ. പോയിന്റ് നമ്പർ 3, ഡു നോട്ട് അണ്ടർ എസ്റ്റിമേറ്റ് യുവർ സെൽഫ്. നമ്മൾ തന്നെ നമ്മളെ തരം താഴ്ത്തി കാണാൻ ഒരിക്കലും ശ്രമിക്കരുത്. മനസ്സിലായോ? ആദ്യം നമുക്ക് തന്നെ, നമ്മളെക്കുറിച്ച് തന്നെ ഒരു ഒരു മതിപ്പ് വേണം, അല്ലേ, എനിക്കിത് ചെയ്യാൻ പറ്റും, എന്നെ കൊണ്ടിത് ചെയ്യാൻ സാധിക്കും എന്നൊരു ബോധ്യം ഇല്ലാത്തൊരാൾക്ക് ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല. സോ നമുക്കൊരു ലക്ഷ്യം ഉണ്ടായാൽ പോരാ, ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള വർക്ക് ചെയ്താൽ പോരാ, ആ ലക്ഷ്യം നേടിയെടുക്കാൻ എനിക്ക് സാധിക്കുമെന്ന തിരിച്ചറിവ്, ആത്മവിശ്വാസം നമുക്ക് വേണം. അപ്പോൾ നമ്മളെ ഒരിക്കലും കുറേയൊക്കെ പുസ്തകം അല്ലെ കുറേയൊക്കെ വായിച്ചു കഴിഞ്ഞിട്ട് അയ്യോ ഇതൊന്നും എനിക്ക് പറ്റുന്നില്ല, എനിക്കിത് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നതിലല്ല കാര്യം. അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് ക്ലിയർ അല്ലേ, ഒരിക്കലും നമ്മളെ തരം താഴ്ത്തി കാണാൻ ശ്രമിക്കരുത്. പോയിന്റ് നമ്പർ 4, നെവർ ലൂസ് ഹോപ്പ്. ഒരിക്കലും പ്രതീക്ഷ നഷ്ടപ്പെടരുത്. പ്രതീക്ഷയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെയൊക്കെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം. അതുകൊണ്ട് തന്നെ ശുഭപ്രതീക്ഷ വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. ശുഭപ്രതീക്ഷയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള പ്രവർത്തനങ്ങൾ ആത്മാർത്ഥതയോടുകൂടി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പോയിന്റ് നമ്പർ 4 എന്താണ്, ശുഭപ്രതീക്ഷ മനസ്സിൽ സൂക്ഷിക്കണം. പോയിന്റ് നമ്പർ 5, തിങ്ക് അബൌട്ട് ദ സാക്രിഫൈസസ് ഓഫ് യുവർ പാരൻസ്. ദ ഡിഡ് എവറിഥിങ് ഫോർ യു, ഫോർ യുവർ ഹാപ്പിനെസ്, ഫോർ യുവർ സക്സസ്. പക്ഷേ ഇത് ബി പോസിറ്റീവ്, പോസിറ്റീവായിട്ട് എടുക്കുക. അവർ ഇത്രയും സാക്രിഫൈസ് ചെയ്തു അല്ലേ, നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തന്നു എന്നോർത്ത് പരിതപിക്കുകയല്ല വേണ്ടത്, വിഷമിക്കുകയല്ല വേണ്ടത്, നെഗറ്റീവായിട്ട് എടുക്കാനല്ല പറഞ്ഞത്. ബി പോസിറ്റീവ്, അവർ ഇത്രയൊക്കെ നമുക്ക് വേണ്ടി ചെയ്തു തന്നു. അപ്പോൾ നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അല്ലേ, അവരുടെ മുഖത്ത് വരുന്ന ഒരു പുഞ്ചിരി നമുക്ക് വേണ്ടി, നമ്മളൊന്ന് ചിരിച്ച് കാണാൻ, നമ്മൾ വിജയിച്ച് കാണാൻ ഈ ലോകത്ത് ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് നമ്മുടെ പാരൻസാണ്. അപ്പോൾ അവരുടെ മുഖത്ത് ഒരു പുഞ്ചിരി സമ്മാനിക്കാൻ കഴിയുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, എനിക്ക് വേണ്ടി മാത്രമല്ല എന്ന ഒരു തിരിച്ചറിവ് തീർച്ചയായിട്ടും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നതിൽ വളരെ നിർണായകമായ ഒരു കാര്യമാണ്. പിന്നെ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഉറക്കെ വായിക്കുക, റീഡ് ഇറ്റ് ഔട്ട് ലൗഡ്. കാരണം ഉറക്കെ വായിക്കുമ്പോൾ ബ്രെയിൻ മൂന്ന് രീതിയിലാണ് അത് സ്വീകരിച്ച് അല്ലേ എടുക്കുന്നത്. എങ്ങനെയാണ്? ഒന്ന് നിങ്ങൾ പറയുന്നത്, മറ്റൊന്ന് അത് കേൾക്കുന്നത്. അപ്പോൾ പറയുന്നതുണ്ട്, കേൾക്കുന്നതുണ്ട്, വായിക്കുന്നതുണ്ട്. മൂന്ന് കാര്യങ്ങളാണ്, മൂന്ന് രീതിയിലാണത് നമ്മുടെ ബ്രെയിനിലേക്ക് കയറുന്നത്.
അപ്പോൾ ഉറക്കെ വായിക്കാൻ സാധിക്കുമെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. പിന്നെ ഒരു കാര്യം, നിങ്ങൾ പഠിച്ച കാര്യം നിങ്ങളുടെ വീട്ടിലുള്ളവരുമായി ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവരുമായി, കമ്പനി സ്റ്റഡി ആവാം, അതല്ലെങ്കിൽ മറ്റുള്ളവരോട് പഠിച്ച കാര്യങ്ങൾ, ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞിട്ട് NCERTയിൽ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞിട്ട് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഒരു കാര്യം നിങ്ങൾ മറ്റൊരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കൂടുതൽ നന്നായിട്ട് നിങ്ങളുടെ മനസ്സിലത് സേവ് ചെയ്യും. സോ കൂടുതൽ നന്നായി ഓർത്തിരിക്കാൻ അത് ഉപകരിക്കും. നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്നാമത്തെ കാര്യമാണ് എന്ത് പഠിക്കണം, വാട്ട് ടു സ്റ്റഡി, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇൻഫർമേഷൻസ് ഇഷ്ടം ഒത്തിരി അവൈലബിളാണ്, ഒരുപാട് ടെക്സ്റ്റ് ബുക്കുകൾ അവൈലബിളാണ്, ഗൈഡുകൾ അവൈലബിളാണ്. അപ്പോൾ എന്താണ് പഠിക്കേണ്ടത്? നീറ്റ് എക്സാം ക്ലിയർ ചെയ്യണമെങ്കിൽ ഒന്നാമതായും ഏറ്റവും പ്രധാനപ്പെട്ടതും എന്ന് പറയുന്നത് NCERT ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ NCERT ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് പഠിക്കുക. വായിക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത്, പഠിക്കുക. പഠിക്കുക എന്ന് പറഞ്ഞാൽ NCERTയുടെ ഈച്ച് ആൻഡ് എവറി ലൈൻ ഈസ് ഇമ്പോർട്ടൻറ്റ്, ഒന്നും ഒഴിവാക്കാനില്ല. NCERTയുടെ എല്ലാ ലൈനും വായിക്കുക, NCERTയുടെ എല്ലാ ഡയഗ്രാംസും പഠിക്കുക, ലേബലിംഗ് എല്ലാം പഠിക്കുക, NCERTയുടെ ടേബിൾസ് എല്ലാം പഠിക്കുക. NCERTയുടെ ഓരോ യൂണിറ്റിനു മുന്നിലും ചില സയൻറ്റിസ്റ്റുകളുടെ ഫോട്ടോ കൊടുത്തിട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അതുകൂടെ പഠിക്കണം. കാരണം അതിൽ നിന്ന് പോലും നീറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ NCERTയിൽ ഒന്നും സ്കിപ്പ് ചെയ്യാനില്ല, ഇത്രയും മതിയോ, പോരാ. NCERTയുടെ പാരഗ്രാഫ്, അതിൻ്റെ ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് പറഞ്ഞു കഴിഞ്ഞ്, കൂടാതെ സമ്മറി ഉണ്ട്, എല്ലാ ചാപ്റ്ററിനും NCERTയിൽ സമ്മറി ഉണ്ട്. സമ്മറി അല്ലേ എന്ന് പറഞ്ഞ് നമുക്ക് സ്കിപ്പ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. കാരണം NCERT സമ്മറി ഈസ് ഡിഫറെൻറ്റ്, പല ഡാറ്റയും പുതിയതായിട്ട് അതിനകത്താണ് ഉള്ളത്. ഇപ്പോൾ ബയോമോളിക്യൂളിൽ ഓൺലി 3 മാക്രോ മോളിക്യൂൾസ് ആർ ദ സമ്മറിയിലാണുള്ളത്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ ചില ഫംഗ്ഷൻസ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ NCERTയുടെ സമ്മറിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ആ ചാപ്റ്റർ കംപ്ലീറ്റ് വായിക്കുക, സമ്മറി പഠിക്കുക, NCERT എക്സസൈസ് എല്ലാം ചെയ്ത് നോക്കുക, മതിയോ? അപ്പോൾ NCERT ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു. ടെക്സ്റ്റ് ബുക്ക് തിയറി, സമ്മറി, എക്സസൈസ്, പോരാ. NCERT എക്സംപ്ലർ ക്വസ്റ്റ്യൻ ഉണ്ട്. NCERT PDF സൈറ്റിൽ അവൈലബിൾ ആണ്, ഡൗൺലോഡ് ചെയ്തെടുക്കാൻ. എക്സംപ്ലർ ക്വസ്റ്റ്യൻസ് എല്ലാം വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഒരു കാര്യം കൂടെ, 2010 മുതൽ 2019 വരെയുള്ള എല്ലാ നീറ്റ് ക്വസ്റ്റ്യനും വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇത്രയും കാര്യങ്ങളാണ് നീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടി മിനിമം ചെയ്തിരിക്കേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് വളരെ നല്ല ആത്മവിശ്വാസത്തോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി ഈ വർഷത്തെ നീറ്റ് എക്സാമിന് നിങ്ങൾ അഭിമുഖീകരിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടേതായിരിക്കും വിജയം. നിങ്ങളുടെ സ്വപ്നം സഫലീകരിക്കാൻ വേണ്ടി, അതിനുവേണ്ടി എല്ലാ ഭാവങ്ങളും സ്മാർട്ട് ലോക്കസ് നേരുന്നു. നന്ദി, നമസ്കാരം.